നമുക്കറിയാം കൃത്യമായിട്ട് ഇത്തരം കേസുകൾക്കകത്ത് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ DY ചന്ദ്രചൂഡ്, ചീഫ് ജസ്റ്റിസ് ആയ DY ചന്ദ്രചൂഡ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത് ക്രൈമുമായി ചേർത്ത് നമ്മൾ വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. പാർശ്വവൽക്കൃത സമൂഹങ്ങളിൽ നിന്നുണ്ടാകുന്ന വിക്ടിംസ് ആവുന്ന സമയത്ത് വളരെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന മനോഭാവങ്ങൾ, ഇവിടെ ഒരു കുട്ടിയാണ്, കുട്ടിയോടൊപ്പം തന്നെ ആ കുട്ടി SC വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം അർത്ഥത്തിൽ ഇത്തരം ആളുകൾ അതിക്രമിക്കപ്പെടേണ്ടവരാണെന്ന ചിന്ത ഇന്ത്യക്കകത്ത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. മധുരയെ പോലുള്ളൊരു പെൺകുട്ടിയെ ഗാങ് റേപ്പ് ചെയ്ത പോലീസ് ഓഫീസേഴ്സിൽ നിന്ന് വളരെ വലിയ സമരങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ കസ്റ്റോഡിയൽ റേപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും 2022 പോലും സമാനമായ ഒരു അനുഭവം ഒരു പെൺകുട്ടിക്ക് അതും തെളിവെടുപ്പിന് വേണ്ടി പോകുന്ന സമയത്ത് ഉണ്ടാകുന്നു എന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ വിചാരിക്കുന്നത് ഡെലിക്കൻ പോലീസ് ഓഫീസേഴ്സിനെതിരെ കേരളത്തിനകത്ത് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ഇത്തരം അതിക്രമകാരികളായിട്ടുള്ള വ്യക്തികൾക്ക് ഇത്തരം ആക്ഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൃത്യമായി പോലീസ് ഇന്റലിജൻസ് അടക്കമുള്ള വകുപ്പുകൾ, ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരം ക്രൈമുകൾക്കകത്ത് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ പോലും കൈമാറിയിട്ട് ഈ റിപ്പോർട്ടിന് മേലെ അട വെച്ച് ഇരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉണ്ടാവുന്നിടത്തോളം കാലം ഈ ക്രിമിനൽ ടെൻഡൻസിയുള്ള ആളുകൾ ഡെലിക്കൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സായിട്ട് മാറുകയും ഇവർ ഇത്തരം അതിക്രമങ്ങൾ തുടരുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും തന്നെയും ഇല്ല. പോക്സോ ആക്ടിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടിയെ സംബന്ധിച്ച് ലൈംഗിക അതിക്രമം ഏറ്റതിന് ശേഷം വീണ്ടും ഒരു ലൈംഗിക അതിക്രമം, അതും തന്നെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ എന്നുണ്ടാവുമ്പോൾ ഏത് രീതിയിലുള്ള മാനസിക ആഘാതത്തിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് യൂണിഫോം ഇട്ട സംരക്ഷണം നൽകേണ്ട ഒരാളിൽ നിന്നാകുന്ന സമയത്ത് വലിയ ട്രോമയിലേക്കാണ് ആ കുട്ടിയെ ഈ ഒരു ഇൻസിഡൻറ്റ് നയിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഉറപ്പ് തന്നെയാണ്. പോക്സോ ആക്ട് സംബന്ധിച്ച സർക്കുലറുകൾ നിരന്തരം ഇറക്കുകയും പോക്സോ റൂൾസ് നിലവിൽ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറാണ് ഒരു കേസ് എടുക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സർക്കുലറുകൾ ഇറക്കുക എന്നതല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതല, ഇറക്കിയ സർക്കുലറുകൾ തങ്ങളുടെ സേനയിലെ ആളുകളെങ്കിലും പാലിക്കുന്നു എന്ന് മിനിമം ഉറപ്പ് വരുത്തേണ്ട ചുമതല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. വിജയ് താക്കറെ പോലുള്ള ഉദ്യോഗസ്ഥർ വളരെ എളുപ്പത്തിൽ 10-17 ക്രൈം ഉണ്ടായാലും ഈ ക്രൈമൊന്നും കുഴപ്പമില്ലെന്നും പാവപ്പെട്ട മനുഷ്യനാണെന്നും പറഞ്ഞ് പുറത്ത് അയാളെ വിടുന്ന സാഹചര്യം നിലവിലുള്ള സമയത്ത് ഇത്തരം ആളുകൾക്ക് വലിയ ആത്മവിശ്വാസമാണ് ഇത് നൽകുക എന്നത് നമുക്ക് സംശയമില്ല. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, റിട്ടയർഡ് SI ആയിട്ടുള്ള ഉണ്ണി കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മെയിൽ റിട്ടയർ ചെയ്തതിനു ശേഷം 8 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തതിൻ്റെ പേരിൽ ഫറൂഖ് പോലീസ് മുൻപ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മെറിറ്റ് എന്താണ് എന്നൊരു കാര്യം കൂടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ട്രെയിനിങ് പര്യാപ്തമാണോ? ഇത്തരം ക്രിമിനൽ ടെൻഡൻസിയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും പിന്നീട് അവർക്ക് ഈ ട്രെയിനിങ്ങിൽ പോലും അവരുടെ മനസ്സ് മാറുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് റിട്ടയർ ചെയ്തതിന് ശേഷവും ഇത്തരം അതിക്രമങ്ങളിൽ ആളുകൾ തുടരുന്നു എന്നത്.